നമസ്തേ. സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് നിർണായകമാവുകയാണ് കിഫ്ബിയുടെ വിവിധ പദ്ധതികൾ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി പദ്ധതികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വികസനം കിഫ്ബിയിലൂടെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് നോർത്തും കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടുമാണ്. ചരിത്രത്തിൽ ഇടം നേടിയ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിരവധി വികസന പദ്ധതികളാണ് നടപ്പാക്കുന്നത്. പശ്ചാത്തല വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ 740 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ 1 മുതൽ 16 വരെയും 39, 40, 42 മുതൽ 51 വരെയുമുള്ള വാർഡുകൾ ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത്. 2008 മണ്ഡല പുനർനിർണയത്തോടെയാണ് ഈ നിയമസഭാ മണ്ഡലം നിലവിൽ വന്നത്. വിദ്യാഭ്യാസം, ഗതാഗതം, ആരോഗ്യം എന്നീ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾക്കാണ് കിഫ്ബി ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ഇവയുടെ പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ്. കോഴിക്കോട് നോർത്ത് അസംബ്ലി മണ്ഡലം ഈ കോഴിക്കോട് ജില്ലയുടെ തന്നെ ഒരു തലസ്ഥാനം എന്ന് പറയാവുന്ന പോലെയുള്ളൊരു പ്രദേശമാണ്. ജില്ലാ കലക്ട്രേറ്റും അതുപോലെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ വരുന്ന ഒരു പ്രദേശമാണ് കോഴിക്കോട്. കോർപ്പറേഷനിലെ 30 വാർഡുകൾ ഈ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് വരിക. ഈ മണ്ഡലത്തിൻ്റെ ഇതേവരെയുള്ള ചരിത്രത്തിൽ മാത്രമല്ല കോഴിക്കോട് നഗരത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതികൾ ഈ സമീപകാലത്ത് നമുക്കിവിടെ യാഥാർത്ഥ്യമാക്കാനായിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ഒരു 2400 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതി കോഴിക്കോട് നോർത്ത് അസംബ്ലി മണ്ഡലത്തിൻ്റെ പരിധിയിൽ വിവിധ മേഖലകളിലായി എൻ്റെ ഈ 15 എം എൽ എ കാലയളവിനുള്ളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ വൻ പദ്ധതികളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ, പദ്ധതികൾ ആവിഷ്കരിക്കാനൊക്കെ ഉള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായത് ഇന്നത്തെ ഗവൺമെൻറ് പിണറായി സർക്കാർ വന്നതിന് ശേഷം ഈ വികസന കാര്യങ്ങൾക്ക് വേണ്ടി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി എന്ന് പറഞ്ഞൊരു പുതിയ മെക്കാനിസം ഉണ്ടാക്കുകയും അതുവഴി സാമ്പത്തിക സഹായം ഉറപ്പാക്കുകയും ചെയ്തപ്പോഴാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കിഫ്ബി വഴി വൻ തുകകളാണ് അനുവദിച്ചത്. മെഡിക്കൽ കോളേജ്, കാരന്തൂർ, കാരപ്പറമ്പ്, ബാലുശ്ശേരി എന്നിങ്ങനെ നോർത്ത് മണ്ഡലത്തിലുൾപ്പെട്ട നിരവധി റോഡുകളുടെ നവീകരണവും കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് നോർത്ത് അസംബ്ലി മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ് എന്ന് പറഞ്ഞാൽ റോഡുകളുടെ വികസനമായി. അത് നേരത്തെ സിറ്റി റോഡ്സ് ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി VS സർക്കാരിൻ്റെ കാലത്ത് നമുക്ക് ലഭിച്ച പണം ഉപയോഗിച്ചാണ് 6 റോഡുകൾ ഡിസൈനർ റോഡുകളായിട്ട് നമ്മൾ വികസിപ്പിച്ചു കഴിഞ്ഞത്. ആ സിറ്റി റോഡ്സ് ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ സെക്കൻഡ് ഫേസ് ഇപ്പോൾ DPR തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് ഈ സർക്കാരിൻ്റെ കാലത്ത് അനുമതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഇവിടെ കിഫ്ബി വഴി നമ്മൾ ഒരുപാട് കാലമായി ആവശ്യപ്പെടുന്ന ചില പ്രധാന പദ്ധതികൾക്ക് അംഗീകാരം കിട്ടി. കാരപ്പറമ്പ് വെസ്റ്റ് ഹിൽ ചുങ്കം, വെസ്റ്റ് ഹിൽ ഗണപതിക്കാവ്, കാരപ്പറമ്പ് കുണ്ടുപറമ്പ് എന്നീ റോഡുകൾക്കും കിഫ്ബിയിൽ നിന്നാണ് ഫണ്ട് വകയിരുത്തിയത്. മെഡിക്കൽ കോളേജിൽ നിന്ന് കാരന്തൂരിലേക്കുള്ള റോഡിൻ്റെ വികസനത്തിന് ഭൂമി ഏറ്റെടുത്ത് വീതി കൂട്ടി വികസിപ്പിക്കാൻ 202 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചു. അതിൻ്റെ അക്വിസിഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പുതിയങ്ങാടി മാവുളിക്കടവ് കൃഷ്ണൻ നായർ റോഡ്
അതും വീതി കൂട്ടി വികസിപ്പിക്കുന്നതിന് 155 കോടി രൂപയാണ് ഇപ്പോൾ ലഭിച്ചത്. അതിൻ്റെ അക്വിസിഷൻ നടപടിയും ഇപ്പോൾ റവന്യൂ അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നു. പുതിയങ്ങാടി മാവിളിക്കടവ് കൃഷ്ണൻ നായർ റോഡും കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 15 മീറ്റർ വീതി കൂട്ടുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ റോഡിൻ്റെ വികസനത്തിനായി 155 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്നും മാറ്റിവെച്ചത്. തടമ്പാട്ട് താഴം കണ്ണാടിക്കൽ പാറോപ്പടി റോഡ് വീതി കൂട്ടി വികസിപ്പിക്കുന്നതും കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയാണ്. ആദ്യഘട്ടമായി 20 കോടി രൂപയാണ് ഇതിന് ലഭിച്ചത്. മറ്റൊന്ന് കാരപ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് ബാലുശ്ശേരിക്കുള്ള റോഡാണ്. അതിൽ ആ റോഡ് കോഴിക്കോട് നോർത്ത് അസംബ്ലി മണ്ഡലത്തിൻ്റെ അതിരു വരെ 4 വരിയായിട്ടാണ് പ്ലാൻ ചെയ്തത്. നമുക്ക് 4 വരി വേണമെന്ന് ബന്ധം പറഞ്ഞപ്പോൾ കിഫ്ബി ഗവൺമെൻറ് ഒക്കെ അത് അംഗീകരിച്ചു. കിഫ്ബിയിൽ നിന്നും 202 കോടി രൂപ അനുവദിച്ചാണ് മെഡിക്കൽ കോളേജ് കാരന്തൂർ റോഡ് 18 മീറ്റർ വീതിയിൽ 4 വരിയായി വികസിപ്പിക്കുന്നത്. ഇതിനായുള്ള ലാൻഡ് അക്വസിഷൻ നടപടികൾ ഉടൻ ആരംഭിക്കും. 30 കോടി അനുവദിച്ച കാരപ്പറമ്പ് ബാലുശ്ശേരി റോഡിന് കാരപ്പറമ്പ് മുതൽ കക്കാടംപാലം വരെയുള്ള ഭാഗം കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലാണ് ഉൾപ്പെടുന്നത്. ഈ റോഡും 18 മീറ്റർ വീതിയിൽ 4 വരിയാക്കുന്നതും കിഫ്ബിയുടെ സഹായത്തോടെയാണ്. ഒരു നാടിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വിദ്യാഭ്യാസ മേഖല. അതുകൊണ്ട് തന്നെ കിഫ്ബിയിലൂടെ മണ്ഡലത്തിലെ നിരവധി വിദ്യാലയങ്ങൾക്ക് പൊതുജീവൻ നൽകി. അപ്പോൾ ഈ കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 13 കോടിയുടെ വികസനം നടന്നത്. അതിൽ 1 കോടിയാണ് കിഫ്ബിയിൽ നിന്ന് കിട്ടിയത്. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ MLA ഫണ്ടും പ്ലാൻ ഫണ്ടും ഒക്കെ ഉപയോഗിച്ചാണ് ഞങ്ങൾ ചെയ്തത്. മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിൽ കിഫ്ബി വഴി 5 കോടി രൂപ അനുവദിച്ചു. അത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും അങ്ങനെ അനുവദിച്ചിട്ടുണ്ട്. ആ 5 കോടി രൂപ ഉപയോഗിച്ച് 5 കോടിക്കൊരു കെട്ടിടം കിട്ടുകയല്ല ചെയ്തത്. 5 കോടി ഉപയോഗിച്ച് ഇൻഡോർ സ്റ്റേഡിയം, ഇൻഡസ്ട്രിയൽ കിച്ചൺ, ഡൈനിങ് ഹാൾ ഇതുപോലുള്ള വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ അക്കാദമിക് ബ്ലോക്ക് വേറെ ഞങ്ങൾ ചെയ്യണം. 15 കോടിയാണ് ആകെ അവിടെ ചെലവഴിക്കുന്നത്. അതിൽ 5 കോടിയാണ് കിഫ്ബി വഴിയുള്ളത്. മറ്റത് കോർപ്പറേഷൻ്റെ ഫണ്ടുണ്ട്. MLA ഫണ്ട് 4 കോടിയോളമുണ്ട്. 2 കോടി കോർപ്പറേഷൻ്റെ ഫണ്ടുണ്ട്. പിന്നെ പ്ലാൻ ഫണ്ട് 3 കോടിയുണ്ട്. അങ്ങനെ പിന്നെ കിഫ്ബിയുടെ സഹായം ലഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വിദ്യാലയം നമ്മുടെ NGO കോട്ട ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടെ ആകെ 10 കോടിയുടെ വികസന പദ്ധതികളാണ് നടപ്പാക്കുന്നത്. അതിൽ 3 കോടി കിഫ്ബി വഴി ആണ് ലഭിച്ചത്. അതുപയോഗിച്ചൊരു മൾട്ടിപർപ്പസ് ഹാൾ, ഇൻഡോർ സ്റ്റേഡിയം ആയിട്ട് പോലും ഉപയോഗിക്കാവുന്ന ഒരു മൾട്ടിപർപ്പസ് ഹാളാണ് അവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്കാഡമിക് ബ്ലോക്കുകളൊക്കെ നേരത്തെ തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് ഹിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇതേപോലെ വികസിപ്പിക്കുന്ന സ്കൂളാണ്. അവിടെ 8 കോടി രൂപയുടെ വികസനം നടക്കുമ്പോൾ 1 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ലഭിച്ചു. കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് 1 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്നും നീക്കിവെച്ചത്. ഈ സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2014 തൊട്ട് ആരംഭിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ വികസനത്തിനായിട്ട് MLA ആസ്തി വികസന ഫണ്ടും അതുപോലെ തന്നെ പ്ലാൻ ഫണ്ടും ഉപയോഗിച്ചിട്ട് 12 കോടിയോളം മുടക്കിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു നിലയിലെത്തിച്ചത്. പിന്നെ അതോടൊപ്പം ഇപ്പോൾ ഈ കിഫ്ബിയുടെ 1 കോടി രൂപ ഈ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം, പ്രത്യേകിച്ചും മോഡിഫിക്കേഷൻ പോലുള്ള ഇനി അഡീഷണലായിട്ട് വേണ്ടിയുള്ള വർക്കുകളെല്ലാം ചെയ്യുന്നത് ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. എല്ലാ വിഭാഗത്തിലെ കുട്ടികൾക്കും മികവുറ്റ പഠനം ഉറപ്പുവരുത്താൻ കിഫ്ബിയിലൂടെ സാധിച്ചു. ഈസ്റ്റ് ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 1 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ നൽകിയത്. പഴയ കെട്ടിടം മാറ്റി സൗകര്യങ്ങളോടെയുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതോടെ വിദ്യാർത്ഥികളുടെ പഠന മികവ് ഉയർത്താൻ സാധിക്കും. 1 കോടി രൂപയുടെ ഫണ്ടാണ് കിഫ്ബിയുടേത് ഈ സ്കൂളിന് വേണ്ടി കിട്ടിയിട്ടുള്ളത്. അത് കോഴിക്കോട് നോർത്ത് MLA CA പ്രദീപ് കുമാർ ആണ് ഇവിടെയുള്ള ഈ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ സ്കൂളിൻ്റെ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ പോവുകയാണ്. PWD കിട്ടിയ MLA പ്രവർത്തന ഫലമായിട്ട് തന്നെയാണ് അതും കിട്ടിയത്. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ഉടനെ ആ പ്രവർത്തനം തുടങ്ങുന്നതാണ്. പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളുകളിലും സാധാരണ വിദ്യാർത്ഥികൾക്ക് പൊതുവിദ്യാലയത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കാനത് ഉപകാരപ്പെടുന്നുണ്ട്. കിഫ്ബിയിൽ നിന്നും 74 കോടി വീതം വകയിരുത്തി നിർമ്മിക്കുന്ന
രണ്ട് ബ്രിഡ്ജുകളാണ് മണ്ഡലത്തിലെ മറ്റൊരു വികസന പ്രവർത്തനം. വെസ്റ്റ് ഹിൽ ചുങ്കം റെയിൽവേ ഗേറ്റിനും വരക്കൽ ക്ഷേത്രം റോഡ് റെയിൽവേ ഗേറ്റിനും കുറുകെയാണ് ഈ ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഒരു ആകർഷണം എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് സമുദ്രതീരമാണ്. അപ്പോൾ നഗരത്തിൻ്റെ പല ഭാഗത്തു നിന്നും സമുദ്രതീരത്തിലേക്ക് പോകണമെങ്കിൽ റെയിൽ ക്രോസ് ചെയ്യണം എന്നുള്ളതാണ്. ചിലയിടങ്ങളിൽ നേരത്തെ റെയിൽവേ വകുപ്പിച്ച് വന്നതുണ്ട്, പക്ഷേ ഈ സമീപകാലത്തൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ കുറേ ഒരുപാട് കാലമായിട്ട് ആവശ്യപ്പെടുന്നതാണ് വെസ്റ്റ് ഹിൽ ചുങ്കം റെയിൽവേ ഗേറ്റ് ക്രോസ് ചെയ്ത് ബട്ട്റോഡ് ബീച്ചിലേക്ക് ROB വേണമെന്നുള്ളത്. ഇപ്പോൾ അതിന് 37 കോടി രൂപ അനുവദിച്ചു ROBക്ക്. അപ്പുറത്ത് വരക്കൽ ക്ഷേത്രം റോഡിനും ഇതേപോലെ തന്നെ റെയിൽവേ വകുപ്പിച്ച് പണിയുന്നതിന് 37 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഇനിയിപ്പോൾ നിർമ്മാണത്തിലേക്ക് പോവുകയാണ്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ബീച്ച് ആശുപത്രിയുടെ നവീകരണം. 174 കോടി രൂപയാണ് ബീച്ച് ആശുപത്രിക്ക് മാത്രമായി നീക്കിവെച്ചത്. പ്രവൃത്തി പൂർത്തിയാക്കുന്നതോടെ മികച്ച സൗകര്യങ്ങളോടെയുള്ള ആശുപത്രിയായി ഇത് മാറും. ഇതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലും നല്ല പരിഗണന ലഭിച്ചു. കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രി കോഴിക്കോട് നഗരത്തിലെ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെയും സാധാരണക്കാരായ ആളുകൾ ചികിത്സക്ക് ആശ്രയിക്കുന്ന ആശുപത്രിയാണ്, പാവങ്ങളെ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. അതിനെ ഒരു മികവുറ്റ ഹോസ്പിറ്റലാക്കി മാറ്റുന്നതിന് ഉള്ള വിശദമായിട്ടുള്ള പ്ലാൻ, അതിൻ്റെ മാസ്റ്റർ പ്ലാനിങ്, ആർക്കിടെക്ചർ ഡിസൈൻ, DPR ഒക്കെ തയ്യാറാക്കി ഞങ്ങൾ സമർപ്പിച്ചപ്പോൾ 86 കോടി രൂപയാണ് ഇപ്പോൾ അതിനുവേണ്ടി അനുവദിച്ചത്. അപ്പോൾ നിലവിലുള്ള ഹോസ്പിറ്റൽ സമുച്ചയം അതേപോലെ നിലനിർത്തും. അത് നമ്മൾ നവീകരിച്ച് അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കും. ഇപ്പോൾ തന്നെ 15 കോടിയോളം രൂപ ചിലവഴിച്ച് നിലവിലുള്ള കെട്ടിടത്തിനകത്ത് തന്നെ ഒരുപാട് സൗകര്യങ്ങളും ടെക്നോളജി കൊണ്ടുവരികയാണ്. കാത്ത് ലാബ് വന്നു, അവിടെ CT സ്കാൻ സ്ഥാപിച്ചു, കാത്ത് ലാബിന് പ്രത്യേക ICU സംവിധാനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നു, മെഡിക്കൽ ICU ഇപ്പോൾ സജ്ജമാക്കി, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്സ് 30 ബെഡുള്ളത് ഇപ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. സ്ട്രോക്ക് ICU വന്നു, പിന്നെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കും ട്രാൻസ്ജെൻഡർ OP ഒക്കെ പ്രത്യേകമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ ഒരുപാട് പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യ ഒക്കെ വരിക. അതോടൊപ്പമാണ് നമ്മൾ പുതുതായി കൊടുത്ത പ്രപ്പോസൽ അംഗീകാരം വന്ന 86 കോടി രൂപ അനുവദിച്ചത്. അതുകൊണ്ട് പ്രധാനമായിട്ടും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് 6 ഓപ്പറേഷൻ തിയേറ്ററുകളുള്ള ഒരു വലിയ തിയേറ്റർ കോംപ്ലക്സാണ്. അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കാഷ്വാലിറ്റി അത്യാഹിത വിഭാഗം വരുന്നത്, മോർച്ചറി അതിൻ്റെ മറ്റൊരു ഭാഗത്ത് വരുന്നു. ഒപ്പം തന്നെ പേ വാർഡുകളും സാധാരണ വാർഡുകളും ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോട് കൂടിയ നമ്മൾ വാർഡുകൾ ഓരോന്നൊരു ICU പോലുള്ള സർവ ഫെസിലിറ്റി ഉള്ളതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ലബോറട്ടറികളെല്ലാം ചേരുന്ന ഒരു ബ്ലോക്ക് ഏറ്റവും മേലെ. ഇതോടൊപ്പം തന്നെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഒക്കെ ഉള്ള ഡോർമെട്രി, ഒരു എമിനിറ്റി സെൻ്ററിൻ്റെ മറ്റൊരു ബ്ലോക്ക് പണിയുന്നുണ്ട്. അവിടെ ഡോർമെട്രി ഉണ്ടാവും, എല്ലാ സാധനങ്ങളും വാങ്ങാനുള്ള സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും, മെഡിസിൻ ഷോപ്പ് ഉണ്ടാവും. ഒപ്പം തന്നെ ഫുഡ് കോർട്ട്, നല്ല വൃത്തിയുള്ള ഭക്ഷണ, വിശാലമായിട്ടുള്ള ഭക്ഷണശാല, നമ്മൾ IT പാർക്കുകൾക്കൊക്കെ കാണുന്നത് പോലത്തെ ഭക്ഷണശാല നമ്മൾ അവിടെ ഒരുക്കുന്നത്. ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ വരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് വേറെ തന്നെ വരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ പണം കൊണ്ട് ചെയ്യാൻ പോകണത്. കിഫ്ബി എന്ന് പറഞ്ഞൊരു സംവിധാനം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയധികം ഫണ്ട് ലഭ്യമാക്കാനായത്. കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി പൂർത്തീകരിക്കുന്നതോടെ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറിമറിയും. അനുദിനം വികസിക്കുന്ന കാഞ്ഞങ്ങാട് മണ്ഡലത്തിന് ശക്തമായ പിന്തുണയാണ് കിഫ്ബിയിൽ നിന്നും ലഭിക്കുന്നത്. കാലങ്ങളായുള്ള കാഞ്ഞങ്ങാട് നിവാസികളുടെ വികസന ആവശ്യങ്ങളാണ് കിഫ്ബി വഴി യാഥാർത്ഥ്യമാകുന്നത്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിന്
മുമ്പ് ഓസ്തൃക മണ്ഡലം എന്നായിരുന്നു നാമധേയം. ഈ മണ്ഡല രൂപീകരണത്തിന് ശേഷം ഇന്നേ വരെ ലഭിച്ച ഫണ്ടുകളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഇപ്രാവശ്യം 2,350 കോടി രൂപയാണ് കാഞ്ഞങ്ങാട് മണ്ഡലത്തിലേക്ക് ഈ സർക്കാർ അനുവദിക്കപ്പെട്ട ഫണ്ട്. കിഫി ഫണ്ടിൽ മാത്രം ഏതാണ്ട് 973 കോടി രൂപയാണ്. അതിൽ നിരവധി റോഡുകളുണ്ട്, നിരവധി പാലങ്ങളുണ്ട്, നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. അനുദിനം വികസിക്കുന്ന കാഞ്ഞങ്ങാട് മണ്ഡലത്തിന് ശക്തമായ പിന്തുണയാണ് കിഫ്ബിയിൽ നിന്നും ലഭിക്കുന്നത്. കാലങ്ങളായുള്ള കാഞ്ഞങ്ങാട് നിവാസികളുടെ ആവശ്യമാണ് കുശാൽ നഗർ മേൽപ്പാലം. കേരളത്തിൽ നിന്നും വടക്കോട്ടുള്ള പ്രധാന റെയിൽപാത കടന്നുപോകുന്ന പട്ടണം കൂടിയാണ് കാഞ്ഞങ്ങാട്. അതുകൊണ്ട് തന്നെ നഗരമധ്യത്തിൽ നിരവധി ലെവൽ ക്രോസുകളാണുള്ളത്. പ്രധാന ലെവൽ ക്രോസുകൾക്ക് കുറുകെ ഫ്ലൈഓവറുകൾ വേണമെന്ന ആവശ്യം കാസർഗോഡ് നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്നു. കുശാൽ നഗർ റെയിൽവേ സ്റ്റേഷൻ ഓവർബ്രിഡ്ജിന് 34.71 കോടി രൂപയാണ് കിഫ്ബി വഴി മാറ്റിവെച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ തന്നെ പ്രത്യേകതയായ മലനിരകൾ നിറഞ്ഞ ഒരു മണ്ഡലം കൂടിയാണ് കാഞ്ഞങ്ങാട്. മലയോരപാത വികസനം മണ്ഡലത്തിലെ വികസനത്തിന് അനിവാര്യവുമാണ്. ഈ സാഹചര്യം മുൻനിർത്തി വൻതുകയാണ് മലയോരപാത വികസനത്തിനായി കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ അനുവദിച്ചിരിക്കുന്നത്. പടന്നക്കാട് മുതൽ വെള്ളരിക്കുണ്ട് വരെ നീളുന്ന പ്രധാന പാതയുടെ വികസനത്തിനായി 100+ കോടി രൂപ ഈ വർഷം മാത്രം കിഫ്ബി വഴി അനുവദിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നഗരസഭയ്ക്കകത്ത് ഈ 4.5 കൊല്ലം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ലഭ്യമായത്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് അവതരണത്തിൽ ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 3 ബഡ്ജറ്റിലും കാഞ്ഞങ്ങാട് നഗരസഭ ഇടം നേടിയിട്ടുണ്ട്. അതിലൊന്ന് കാഞ്ഞങ്ങാട് പട്ടണം വളരെ വീതിയൂടിയ റോഡുള്ള പട്ടണമാണ്, KSTP റോഡാണ്. ആ KSTPയുടെ പ്രവർത്തനം പൂർത്തീകരിച്ചു. ഏതാണ്ട് ഇനിയിപ്പോൾ ആകാശ പാത വരികയാണ്. ഫ്ലൈഓവർ കിഫിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കാഞ്ഞങ്ങാട് ഫ്ലൈഓവർ വരാൻ വേണ്ടി പോകുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഒരു വികസന പ്രവർത്തനമാണ്. കാഞ്ഞങ്ങാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെയിൽവേ ലൈൻ കാഞ്ഞങ്ങാട്ട് കൂടി കടന്നു പോകുന്നു. അങ്ങനെ റെയിൽവേ ലൈൻ പടിഞ്ഞാറ് ഭാഗത്താണ് കാഞ്ഞങ്ങാട്ടെ ഏതാണ്ട് 85,000+ വരുന്ന ജനസംഖ്യയിൽ പകുതിയിലധികമാകും. അതുകൊണ്ട് തന്നെ നിരവധി ട്രെയിനുകൾ കടന്നു പോകേണ്ടതുകൊണ്ട് തന്നെ 2 ഗേറ്റുകളാണ്. ആ 2 ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കോട്ടച്ചേരി മേൽപ്പാലം ഇപ്പോൾ ഡിസംബർ അവസാനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്, പണി പൂർത്തിയായി. തൊട്ടടുത്ത് കുശാൽ നഗർ മേൽപ്പാലം ഈ കിഫിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ സർവേ ആരംഭിച്ചിരിക്കുന്നു. അതിവേഗം ഭൂവുടമകൾക്ക് കാശ് കൊടുക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ 2 മേൽപ്പാലങ്ങൾ കാഞ്ഞങ്ങാട്ട് യാഥാർത്ഥ്യമാകുന്നു, അതിലൊന്ന് കിഫിയിൽ പെടുത്തിക്കൊണ്ടാണ്. കോളിച്ചാൽ ചെറുപുഴ, കോളിച്ചാൽ എടപ്പറമ്പ് റീച്ചുകൾക്കു വേണ്ടി മാത്രമാണ് ഇത്രയും തുക വകയിരുത്തിയിരിക്കുന്നത്. കോളിച്ചാൽ ചെറുപുഴ റോഡിന് 82 കോടി രൂപയും കോളിച്ചാൽ എടപ്പറമ്പ് റീച്ചിന് 35.15 കോടി രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത്. വൈദ്യുതി വിതരണത്തിലെ വികസനം അനിവാര്യമാക്കുന്നതിനുള്ള കാസർഗോഡ് ലൈൻസ് പാക്കേജിന് കാഞ്ഞിരക്കോട് മുതൽ മൈലാട്ടി വരെയുള്ള ലൈൻ വിപുലീകരണത്തിന് 229.59 കോടി രൂപ കിഫ്ബി വഴി വകയിരുത്തിയിട്ടുണ്ട്. ജില്ലയുടെ വ്യാവസായിക പുരോഗതിക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ് ഈ ആധുനികവൽക്കരണം. വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും സൗകര്യമുള്ള പ്രദേശമാണ് കാസർഗോഡ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ലയും കാസർഗോഡാണ്. മംഗലാപുരം ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളുടെ സാമീപ്യം
ഈ പ്രദേശത്തെ വ്യാവസായിക പുരോഗതിക്ക് ഉപയുക്തമാകുമെന്ന കാഴ്ചപ്പാടിലാണ് വൈദ്യുതി രംഗത്ത് വൻ വികസനം നടപ്പാക്കുന്നത്. പശ്ചാത്തല രംഗത്ത് വൻ വികസനം കിഫ്ബി വഴി കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ലക്ഷ്യം വയ്ക്കുന്നു. വിവിധ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന നിരവധി പാതകൾ കാസർഗോഡ് ജില്ലയിലുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷവും തകർന്നു കിടക്കുകയാണ്. വർഷക്കാലത്ത് റോഡുകൾ തകരുന്നതോടെ പുനർനിർമ്മാണത്തിനുള്ള സാധ്യതയും വൈകുന്നു. മലയോര പാതയായതുകൊണ്ട് തന്നെ റോഡുകൾ തകരുന്നത് സാധാരണവുമാണ്. ഈ സാഹചര്യത്തിലാണ് പ്രധാന റോഡുകളെല്ലാം വികസിപ്പിക്കുന്നതിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കിയത്. കിളിയാളം വരഞ്ഞൂർ റോഡ് അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് 23.1 കോടി രൂപ വകയിരുത്തി കഴിഞ്ഞു. നീലേശ്വരം എടത്തോട് റോഡിന് 42.10 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോസ്ദുർഗ് പാണത്തൂർ റോഡിന്റെ വികസനത്തിന് 59.94 കോടി രൂപയും കിഫ്ബി വഴി വകയിരുത്തി കഴിഞ്ഞു. പടന്നക്കാട് ഓർബിഡ്ജ് ഉൾപ്പെടെയുള്ള പടന്നക്കാട് വെള്ളരിക്കുണ്ട് റോഡിന്റെ വികസനത്തിന് 78 കോടി രൂപയാണ് കിഫ്ബി വകയിരുത്തിയിരിക്കുന്നത്. വെള്ളരിക്കുണ്ട് താലൂക്ക് രൂപീകരണം ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ജില്ലയിൽ താലൂക്ക് ലഭ്യമായി. അതിലൊന്ന് വെള്ളരിക്കുണ്ടാണ്. ആ വെള്ളരിക്കുണ്ട് മിനി സിവിൽ സ്റ്റേഷൻ വരാൻ വേണ്ടി പോകുന്നു കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളരിക്കുണ്ട് കാഞ്ഞങ്ങാടുമായി ബന്ധിപ്പിക്കുന്ന ഒരു മലയോര പാത, ദേശീയപാതയിൽ നിന്ന് NH നിന്നും വെള്ളരിക്കുണ്ടിലേക്ക് പുതിയൊരു പാത യാഥാർത്ഥ്യമാകുന്നു. അത് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പദ്ധതി നടപ്പിലാകാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി നിരവധി സ്കൂളുകളുടെ നിർമ്മാണ ഉദ്ഘാടനം പൂർത്തിയാക്കിയത്. അതിൽ കാഞ്ഞങ്ങാട് മണ്ഡലത്തിലും സ്കൂളുകളുണ്ട്. പുതുതായിട്ട് 1000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് 1 കോടി, 100 കുട്ടി വർഷം പൂർത്തിയായ സ്കൂളിന് 3 കോടി, ഇങ്ങനെയൊക്കെ പ്രത്യേകമായി ഫണ്ട് നിശ്ചയിച്ചിരുന്നല്ലോ. അതിൽ പെടുത്തിക്കൊണ്ട് തന്നെ കാഞ്ഞങ്ങാട് നഗരസഭക്കകത്ത് തന്നെ ഗവൺമെൻറ് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ ദിവസം പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ട്. 3 കോടിയുടെ വികസന പദ്ധതിയാണ്. അത് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗത്തെ വികസനത്തിന് വൻതുകയാണ് മണ്ഡലത്തിൽ ചിലവഴിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകൾ നിറഞ്ഞ കാഞ്ഞങ്ങാട് മണ്ഡലം വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന മണ്ഡലം കൂടിയാണ്. അക്കാരണത്താൽ തന്നെ സ്കൂളുകളുടെയും ഹയർ സെക്കൻഡറി സ്കൂളുകളുടെയും വികസനത്തിന് വൻതുകയാണ് കിഫ്ബിയിൽ മാറ്റിവെച്ചിരിക്കുന്നത്. 1000 കുട്ടികളുള്ള സ്കൂളിന് 1 കോടി രൂപ വീതമാണ് വികസനത്തിന് നൽകേണ്ടത്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ ചായോത്ത്, കാഞ്ഞങ്ങാട്, വെള്ളിക്കോത്ത്, ബാളാന്തോട് തുടങ്ങിയ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് 3 കോടി രൂപ വീതം വികസനത്തിനായി വകയിരുത്തിയിരിക്കുന്നു. കിഫ്ബിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് 3 കോടി രൂപയുടെ ഭൗതിക സാഹചര്യങ്ങളാണ്. ഗവൺമെൻറ്റിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കൂളിന് ഈ ധനസഹായം ഗവൺമെൻറ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ മണ്ഡലത്തിനകത്തും നമ്മുടെ കുട്ടികളെ 1000 കുട്ടികൾക്ക് മേലെ പഠിക്കുന്ന വിദ്യാലയങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് അതിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള ലക്ഷ്യമാണ് ഗവൺമെൻറ് ഇത് ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഇവിടെ 2500 അടുത്ത് കുട്ടികളാണ് നിലവിൽ പഠിക്കുന്നത്. അപ്പോൾ അത്രയും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് കിഫ്ബി ഉദ്ദേശിച്ചത്. 3 കോടി രൂപയാണ് നമുക്ക് അനുവദിച്ചത്. അതിലിപ്പോൾ 2 കോടി രൂപയുടെ 4 നില ബിൽഡിങ്ങാണ് ഇപ്പോൾ പണി പൂർത്തിയായിട്ട് ഉള്ളത്, ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുള്ള കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും അടുത്ത ഘട്ടത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാർ വിദ്യാലയങ്ങളുടെ നവീകരണം ഏറെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി കുട്ടികളെ ആകർഷിക്കാൻ കഴിഞ്ഞതിൽ വൻ വിജയമാണ് കാസർഗോഡ് ജില്ലയിലെ കക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ നേടിയത്. പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനവും ബോധന സമ്പ്രദായങ്ങളിലെ ആധുനികവൽക്കരണവും രക്ഷിതാക്കളെ കുട്ടികളെ എങ്ങോട്ടയക്കാൻ പ്രേരിപ്പിക്കുന്നതായി അധ്യാപകർ തന്നെ വ്യക്തമാക്കുന്നു. ജില്ലയിൽ തന്നെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളൊന്നായി ഇതിനെ പരിഗണിക്കാം. ആദ്യകാലത്ത് നമ്മുടെ നാട്ടുകാരുടെ നിർലോഭമായ സഹകരണത്തിലൂടെയാണ് ഈ വിദ്യാലയം വളർന്നു വന്നത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായും വളരെയേറെ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായത് കിഫ്ബിയിൽ നിന്ന് കിട്ടിയ 5 കോടി രൂപയാണ്. അതിൻ്റെ നമ്മുടെ കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലത്തിലെ മികവിൻ്റെ കേന്ദ്രമായി തിരഞ്ഞെടുത്തത് നമ്മുടെ വിദ്യാലയമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 5 കോടി ഈ ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ 3.5 കോടിയുടെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 3.5 കോടി ഈ ഉപയോഗിച്ചുകൊണ്ട് 2 നിലയിലുള്ള മനോഹരമായ ഒരു ബിൽഡിങ്, 16 ക്ലാസ് മുറികൾ, വലിയ സൈസുള്ള ക്ലാസ് മുറികൾ അതിലുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യമായ ടോയ്ലറ്റുകൾ സൗകര്യങ്ങളും അതിനകത്ത് തന്നെ നമുക്ക് സജ്ജീകരിക്കാൻ കഴിഞ്ഞു. ഒരു 1800 വിദ്യാർത്ഥികളാണ് ഈ 3-4 വർഷത്തിനിടയിൽ നമ്മുടെ വിദ്യാലയത്തിൽ കൂടിയത്. 900 താഴെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ ഇപ്പോഴത്തെ എണ്ണം 1600 ആണെന്നർത്ഥം. അപ്പോൾ ആ രീതിയിൽ
പിന്നെ എന്താണ് സമീപ പ്രദേശങ്ങളിൽ നിന്നും മുഴുവൻ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. വളരെ മുമ്പ് തന്നെ റിസൾട്ടിൻ്റെ കാര്യത്തിലും മറ്റും കോകരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിലും കാസർഗോഡ് ജില്ലയിലെ മികച്ച വിദ്യാലയമാണ്. എനിക്ക് തോന്നുന്നു 17 വർഷമായി നമുക്ക് 100% റിസൾട്ട്, ഗ്രേഡിംഗ് വരുന്നതിന് മുമ്പ് തന്നെ 100% റിസൾട്ട് കിട്ടിയ ഒരു വിദ്യാലയമാണ്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ വികസനത്തിൽ സ്കൂളുകൾ നേടിയ മുന്നേറ്റം നാട്ടുകാർക്കിടയിൽ ഏറെ പ്രതീക്ഷയും പ്രീതിയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള സ്വകാര്യ വിദ്യാലയങ്ങളിലെ SSLC പാസ്സായ കുട്ടികളെല്ലാം തന്നെ ഉപരിപഠനത്തിനായി തിരഞ്ഞെടുക്കുന്നത് കക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിനെയാണ്. കിഫ്ബിയുടെ പശ്ചാത്തല സൗകര്യ വികസനം ഈ നേട്ടത്തിന് ഏറെ ഗുണം ചെയ്തതായി രക്ഷിതാക്കൾ വ്യക്തമാക്കുന്നു. നമ്മളെ പരിചിതമായ എണ്ണമായിരുന്നു കുട്ടികളുടേത്. ഈ 4 വർഷത്തിന് ശേഷം ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം കൂടിക്കൂടി വരും. നമുക്കറിയാം മറ്റ് മാനേജ്മെൻറ്റ് സ്കൂളിൽ നിന്നും TC വാങ്ങിച്ച് നമ്മളെ ഗവൺമെൻറ് സ്കൂളിലേക്ക് ഒരു കുതിച്ച ചട്ടമാണ് നമുക്ക് കാണാം. ഇത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പറയാം, കിഫ്ബിയുടെ ഭാഗമായിട്ട് നമുക്ക് പശ്ചാത്തല സൗകര്യമാണ്. ബിൽഡിംഗ് സൗകര്യത്തിൻ്റെ ഭാഗമായിട്ട് പല ആളുകളും നമ്മൾ ബിൽഡിംഗ് അറിയാം ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോയി വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് രക്ഷിതാക്കൾ ഗവൺമെൻറ് സ്കൂളിനെ കൂടുതൽ ആശ്രയിക്കുന്നതും അവർ വിശ്വാസം അവരിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം രാത്രികാല പഠനകാല സമയം 17 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ SSC ആദ്യമായിട്ട് വിജയം കൈവരിക്കാൻ സാധിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാത്രികാല പഠന ക്ലാസ്സാണ്. ഈ രാത്രികാല പഠന ക്ലാസ് നമ്മൾ നടന്നത് മുമ്പ് വീടുകളിലായിരുന്നു. വീടുകളിലും മറ്റ് വായനശാലകളിലും അതുപോലെ ക്ലബ്ബുകളിലും അവർ ആശ്രയിച്ചായിരുന്നു നമ്മൾ പഠന ക്ലാസ് നടത്തിയത്. എന്നിരുന്നാൽ ഇപ്പോൾ വെളിച്ചം അതുപോലെ കിബിയുടെ ഭയങ്കര ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ തന്നെ പഠന ക്ലാസ് സൗകര്യം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കാവുന്നുണ്ട്. അതിൻ്റെ വളരെ മേൽനോട്ടമാണ് ഈ ബിൽഡിംഗ് വന്നതായിട്ട് പഠന നിലവാരം ഉയർത്തുന്നതിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1500 കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന ഒരു സൗകര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഭാഗം 1.5 കോടി രൂപയുടെ ഒരു ബിൽഡിങ്ങാണ്. ഡൈനിങ് ഹാളും അത് 500 കുട്ടികൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ അതിനനുസരിച്ച് ഇങ്ങനെയുള്ള ഒരു കിച്ചണും ഇതിൻ്റെ ഭാഗമായിട്ട് വരാൻ പോവുകയാണ്. ഏകദേശം ഇപ്പോൾ അതിൻ്റെ പണി തുടങ്ങേണ്ടതായിരുന്നു. കോവിഡ് കാരണം അത് പണി കുറച്ച് നിർത്തിവെച്ചിട്ടാണ്. ഒരു 2-3 മാസത്തിനുള്ളിൽ ഇതിൻ്റെ പണി തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ സമഗ്ര വികസനത്തിനായുള്ള വിശാല പദ്ധതികളാണ് കിഫ്ബി വഴി നടപ്പാക്കിയിരിക്കുന്നത്. പശ്ചാത്തല വികസന രംഗത്തിന് പ്രധാനമായും റോഡുകളും മലയോര പാതകൾക്കും നവീകരണത്തിനായി തുക നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പിന്തുണയാണ് കിഫ്ബി നൽകുന്നത്. പശ്ചാത്തല സൗകര്യ പദ്ധതികളിൽ സാംസ്കാരിക വികസനത്തിനായുള്ള കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നത് സാംസ്കാരിക നിലയങ്ങളും മറ്റും കാഞ്ഞങ്ങാട് നിർമ്മിക്കുന്നതിനും അവ സംരക്ഷിക്കുന്നതിനും പ്രത്യേക സംവിധാനമൊരുക്കും. വെള്ളരിക്കുണ്ട് മിനി സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെ ഭരണരംഗത്തെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനുള്ള പശ്ചാത്തല വികസനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും കിഫ്ബി ഫണ്ട് വഴി കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ നടപ്പാകും. ജില്ലയിലെ പൊതു പിന്നോക്കാവസ്ഥയിൽ നിന്നും മികച്ച മാതൃകയായി തന്നെ വളരാനുള്ള നീക്കങ്ങളാണ് കിഫ്ബിയുടെ ആസൂത്രണം വഴി കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ നടക്കുന്നത്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ പ്രത്യേകിച്ച് വികസന രംഗത്ത് ഒരു വലിയ കുതിച്ചു ചാട്ടം ഈ കാലയളവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ വികസനത്തിന് മുന്നോട്ട് പോകാൻ സഹായകമായ ഒരു ഫണ്ടായിട്ടാണ് കിഫ്ബി ഫണ്ടിനെ ഞങ്ങളൊക്കെ നോക്കിക്കാണുന്നത്. വികസനം കിഫ്ബിയിലൂടെ എന്ന പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.